സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്ക രോഗബാധ ഉയരുന്നു. ഏറ്റവും കൂടുതൽ രോഗികൾ തിരുവനന്തപുരം ജില്ലയിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ കാണാം. കൗമുദി സ്പോർട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 1829 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 880 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 58 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 89 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 114 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 24 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 752 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. സംസ്ഥാനത്ത് ഇന്ന് 1829 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതിൽ 259 പേർ തിരുവനന്തപുരം ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ 153 പേർക്കും മലപ്പുറം ജില്ലയിലെ 141 പേർക്കും കോഴിക്കോട് ജില്ലയിലെ 95 പേർക്കും പത്തനംതിട്ട ജില്ലയിലെ 85 പേർക്കും തൃശൂർ ജില്ലയിലെ 76 പേർക്കും ആലപ്പുഴ ജില്ലയിലെ 67 പേർക്കും എറണാകുളം ജില്ലയിലെ 59 പേർക്കും കോട്ടയം പാലക്കാട് ജില്ലകളിലെ 47 പേർക്ക് വീതവും വയനാട് ജില്ലയിലെ 46 പേർക്കും കൊല്ലം ജില്ലയിലെ 35 പേർക്കും ഇടുക്കി ജില്ലയിലെ 14 പേർക്കും കണ്ണൂർ ജില്ലയിലെ 5 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം തൃശൂർ ജില്ലകളിൽ മരണമടഞ്ഞ 2 വ്യക്തികളുടെ പരിശോധനാ ഫലവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി കോയാമു, എറണാകുളം ആലുവ സ്വദേശി അഷ്റഫ്, എറണാകുളം സ്വദേശി ഏഞ്ചൽ, കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റഹ്മാൻ, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബാബു, കോഴിക്കോട് ബീച്ച് സ്വദേശി നൌഷാദ്, കൊല്ലം ജില്ലയിലെ അസുമ ബിവി, തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി ചന്ദ്രൻ എന്നിവരുടെ മരണം കോവിഡാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 81. ഇന്ന് 24 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 752 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 1257 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 17 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. അതേസമയം 23 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും നിലവിൽ 496 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. സംസ്ഥാനത്ത് തീരപ്രദേശത്ത് കോവിഡ് വേഗത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗബാധ നിയന്ത്രിക്കുകയെന്ന ലക്ഷ്യത്തോടെ തീരദേശ ആരോഗ്യ ബോർഡ് രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. 9 ജില്ലകളിലായി 222 മത്സ്യബന്ധന ഗ്രാമങ്ങളിലായാണ് പദ്ധതി. ജില്ലാ കളക്ടർമാരായിരിക്കും ബോർഡിന്റെ അധ്യക്ഷൻ. തീരപ്രദേശങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്ന് മേയർ കെ ശ്രീകുമാർ. തേക്കുമോട് ബണ്ട് കോളനിയിൽ 20 പേർക്ക് കൂടി രോഗം. 99 പേരിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് സ്ഥിരീകരണം. ഇന്നലെയും പ്രദേശത്തെ 15 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് നൽകുമെന്നും മേയർ പറഞ്ഞു. കോവിഡ് സമ്പർക്ക രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അതീവ ജാഗ്രത. പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുന്നതോടെ തീരദേശത്തിലടക്കം ജാഗ്രത കർശനമാക്കി. കണ്ടെയ്ന്മെന്റ് സോണുകളായുള്ള തീരദേശത്ത് മൊബൈൽ ATMന് പുറമെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ബാങ്കുകളും പ്രവർത്തിക്കും. കോവിഡ് രോഗം സ്ഥിരീകരിച്ച ഗർഭിണി ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. രോഗം സ്ഥിരീകരിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കണ്ണൂർ താഴച്ചൊവ്വ സ്വദേശിയായ യുവതിയാണ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത്. അമ്മയും കുട്ടികളും സുഖമായിരിക്കുന്നതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി കോവിഡ് ബാധിച്ച് മരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച ഇടുക്കി സ്വദേശിയായ അജിതന്റെ മൃതദേഹമാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചത്. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിൽ രാപകലില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന കേരള പോലീസ് സേനയിലെ ആദ്യ മരണമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. ഇടുക്കി സ്പെഷ്യൽ ബ്രാഞ്ച് SI അജിതനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഭാര്യയിൽ നിന്നുമാണ് ഹൃദ്രോഗി കൂടിയായ അജിതന് രോഗം ബാധിച്ചത്. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. അജിതനോടുള്ള ആദരസൂചകമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ഇടുക്കി പൂച്ചപ്രയിലുള്ള കുടുംബ വീട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കോവിഡ് സമ്പർക്ക വ്യാപനം തുടരുന്ന എറണാകുളത്ത് സ്ഥിതി ഗുരുതരം. ജില്ലയിൽ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. കൊച്ചി കോർപ്പറേഷൻ, വാഴക്കുളം, തൃപ്പൂണിത്തുറ, കോട്ടുവള്ളി കോർപ്പറേഷനിലെ പൊറ്റക്കുഴി, ചിറ്റാറ്റുകര എന്നിവയെ ഒഴിവാക്കി. കോവിഡ് സമൂഹ വ്യാപന സാധ്യത മുന്നിൽ കണ്ട് എറണാകുളത്ത് കനത്ത ജാഗ്രതയാണുള്ളത്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ 5 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചു. പ്രസവ വാർഡിൽ ജോലി ചെയ്തിരുന്ന ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് പോസിറ്റീവായത്.
തൃശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ 4 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ഇതോടെ കൊറോണ ബാധിച്ചവരുടെ എണ്ണം 15 ഉയർന്നു. ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിലെ 2 ചുമട്ടുതൊഴിലാളികൾക്കും 1 ചുമട്ടുതൊഴിലാളിയുടെ ഭാര്യയ്ക്കുമാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചത്. പാലാ രൂപത പരിധിയിലും മൃതദേഹം ദഹിപ്പിക്കാൻ അനുവദിക്കുന്നതായി രൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് അറിയിച്ചു. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാണ് സഭാ നേതൃത്വം ആവശ്യപ്പെടുന്നത്. ദഹിപ്പിച്ചതിനുശേഷം ചിതാഭസ്മം ബന്ധുക്കൾക്ക് കൈമാറാനോ വായുവിൽ വിതറാനോ വെള്ളത്തിൽ ഒഴുക്കാനോ പാടില്ല. ഇത് യഥാവിധി സഭാ നിയമങ്ങൾക്കനുസൃതമായി മൃതദേഹം അടക്കുന്നതുപോലെ അടക്കം ചെയ്യണമെന്നും ജോസഫ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി. കേരള പോലീസിൽ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നു. 50 വയസ്സ് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റ് രോഗബാധിതരെയും കോവിഡ് ഫീൽഡ് ഡ്യൂട്ടിക്ക് നിയോഗിക്കരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു. സേനാംഗങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനം അടച്ചു. ഇതാദ്യമായി കേരള പോലീസിൽ ഒരു സബ് ഇൻസ്പെക്ടർ കോവിഡ് രോഗം ബാധിച്ച് മരണമടഞ്ഞതിനെ തുടർന്ന് കേരള പോലീസിൽ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നു. 50 വയസ്സ് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റു രോഗബാധിതരെയും കോവിഡ് ഫീൽഡ് ഡ്യൂട്ടിക്ക് നിയോഗിക്കരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു. സേനാംഗങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനവും അടച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 87 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇടുക്കിയിലാണ് ഒരു സബ് ഇൻസ്പെക്ടർ ഇതാദ്യമായി സേനയിൽ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അണുനശീകരണം, ശുചിയാക്കൽ എന്നിവയ്ക്ക് വേണ്ടി വെള്ളയമ്പലത്തുള്ള പോലീസ് ആസ്ഥാനം അടച്ചത്. തിങ്കളാഴ്ച പോലീസ് ആസ്ഥാനം വീണ്ടും തുറന്നു പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷ. ഇതാദ്യമായാണ് സംസ്ഥാന പോലീസ് ആസ്ഥാനം അടച്ചിടുന്നത്. പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സ്ഥിര സമ്പർക്കമുള്ള വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെയാണ് 50 വയസ്സിന് മേലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കോവിഡ് ഫീൽഡ് ഡ്യൂട്ടിക്ക് നിയോഗിക്കരുതെന്ന് പോലീസ് മേധാവി ഉത്തരവിട്ടത്. പോലീസ് ആസ്ഥാനത്തിന്റെ അനക്സിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് സെക്ഷനിൽ 8 പേർക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് ആ ഭാഗവും അടച്ചിട്ടിരുന്നു. അതേസമയം രോഗവ്യാപനം തടയുന്നതിന് കേരള പോലീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും മുൻപന്തിയിൽ തന്നെയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. സമ്പർക്ക വ്യാപനം കുറയ്ക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിൽ പങ്കാളിയാകുകയാണ് ഇനി പോലീസിന്റെ ചുമതല. ഇതിനായി വിജിലൻസ് ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ യൂണിറ്റുകളിലെ സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ADGP വരെയുള്ളവർ രംഗത്തിറങ്ങുമെന്ന് DGP വ്യക്തമാക്കി. നിലവിൽ കോവിഡ് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കൂടാതെയാകും ഇത്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ അക്കൌണ്ടിൽ നിന്ന് 2 കോടി രൂപ കാണാതായി. വഞ്ചൂർ സബ് ട്രഷറിയിലെ അക്കൌണ്ടിലാണ് തിരിമറി നടന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. മാസങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ ഉദ്യോഗസ്ഥന്റെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന വിവരം ഇനിയും ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ തമിഴ്നാട്ടിൽ 3 പേർ അറസ്റ്റിലായി. ട്രിച്ചിയിൽ നിന്നുള്ള 3 ഏജന്റുമാരാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിലായത്. അനധികൃതമായി എത്തിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചവരാണിവർ. പ്രതികൾ സ്വർണം എവിടെയാണ് വിറ്റത്, പണം എന്തു ചെയ്തു എന്നത് സംബന്ധിച്ച അന്വേഷണമാണ് തമിഴ്നാട്ടിലേക്ക് നീണ്ടത്. പിടിയിലായ 3 പേരും പല തവണയായി ട്രിച്ചിയിൽ സ്വർണ്ണക്കടകളിൽ സ്വർണം വിൽക്കുകയും സഹായം നൽകുകയും ചെയ്തുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിച്ച സ്വപ്ന സുരേഷിനെ സന്ദീപ് നായരെയും കസ്റ്റംസ് ACJM വീട്ടിൽ ഹാജരാക്കി ഇരുവരെ 3 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ മാസം 21 വരെയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ ചാർട്ടേഡ് അക്കൌണ്ടന്റ് നൽകിയ കേസിൽ വഴിത്തിരിവ്. സ്വപ്ന സുരേഷിനൊപ്പം ബാങ്കിന്റെ ലോക്കർ തുറന്നത് ശിവശങ്കർ പറഞ്ഞിട്ടാണെന്ന ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെ മൊഴിയിൽ അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് UAE സഹകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കാമെന്നും വി മുരളീധരൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ തലയിൽ ഉത്തരവാദിത്തം കെട്ടിവച്ച ആരോപണത്തിൽ നിന്ന് ഒഴിയാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും വി മുരളീധരൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്ക് നിയമസഹായം നൽകുന്നത് CPM എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ശിവശങ്കറിനും സരിത്തിനും ഒരേ അഭിഭാഷകനാണ് സ്വപ്നയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് കേസ് അട്ടിമറിക്കാൻ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP നടത്തിയ ഉപവാസ സമരത്തിലായിരുന്നു സുരേന്ദ്രന്റെ ആരോപണം. കിണറ്റിൽ വീണ് മരിച്ച ഫാം ഉടമ മത്തായിയുടേത് കൊലപാതകമാണെന്ന് ആവർത്തിച്ച കുടുംബം. ആരോപണത്തെ തുടർന്ന് 8 ഉദ്യോഗസ്ഥരെ വനംവകുപ്പ് സ്ഥലം മാറ്റി. വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവം ആസൂത്രിത കൊലപാതകമെന്ന് മരിച്ച മത്തായിയുടെ ഭാര്യ ഷീബ പറഞ്ഞു. മൃതപ്രാണനായ മത്തായിയെ വനംവകുപ്പ് കിണറ്റിൽ തള്ളിയതാണെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും ഷീബ പറഞ്ഞു. വെള്ളം കുടിച്ചു മരിച്ചുവെന്നാണ് പറയുന്നത്. വെള്ളത്തിൽ വീണാൽ വായിലും മൂക്കിലും വെള്ളം കയറും. എന്നാൽ വെള്ളത്തിലെടുത്തിട്ടാലും അതുണ്ടാകും. ഫോറസ്റ്റുകാർ കസ്റ്റഡിയിലെടുത്ത ഒരു വ്യക്തി എങ്ങനെ കിണറ്റിൽ വീണു? ഫോറസ്റ്റുകാർക്ക് തന്നെയാണ് മരണത്തിന്റെ ഉത്തരവാദിത്തം.
അന്വേഷണം തൃപ്തികരമല്ല. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മൃതദേഹം സംസ്കരിച്ച ശേഷം വീണ്ടും പുറത്തെടുത്തുള്ള ഒരു അന്വേഷണത്തിന് കുടുംബം തയ്യാറല്ല. അതുകൊണ്ടാണ് നീതി ലഭിക്കാതെ അടക്കം ചെയ്യില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വെള്ളിയാഴ്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. എന്നാൽ മത്തായി മുങ്ങിമരിച്ചതാണെന്ന പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരണം സംബന്ധിച്ച് നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നും നീതി ലഭിക്കാതെ മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്നുമാണ് ബന്ധുക്കളുടെ നിലപാട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മത്തായി മരിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ ആത്മഹത്യ ചെയ്തതാണെന്ന് കാണിച്ച് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് തന്നെ മരണം ആത്മഹത്യയെന്ന് തീരുമാനിച്ചെന്നാണിത് വ്യക്തമാക്കുന്നതെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. നാളെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ നാളെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതോടെ മഴ ശക്തമായേക്കും. സംസ്ഥാനത്തെ 90% സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവച്ചു. യാത്രക്കാരുടെ കുറവും ഇന്ധനവില വർധനവും കാരണം സർവീസുകൾ നഷ്ടത്തിലായതിനെ തുടർന്നാണ് നടപടി. നഷ്ടം കുറയ്ക്കാൻ റോഡ് നികുതി ഒഴിവാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിയത്. സ്വകാര്യ ബസ്സുടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ. ബസ്സുടമകൾക്കായുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തു. ടാക്സ് അടയ്ക്കേണ്ട അവസാന തീയതി 2 മാസത്തേക്ക് നീട്ടി നൽകി. ബസ്സുടമകൾ സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മാത്രമല്ല ബസ്സുടമകളുടെയും ജീവനക്കാരെയും മാത്രം നോക്കി തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റില്ല. പൊതുജനങ്ങളുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്തം ഇക്കാര്യത്തിൽ സർക്കാരിനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തുടർച്ചയായി 10-ാമത്തെ ദിവസം സ്വർണവില കൂടി. ഇന്ന് പവന് 160 രൂപ കൂടി 40,160 രൂപയായി. 5,020 രൂപയാണ് ഗ്രാമിന്റെ വില. കഴിഞ്ഞ ദിവസമാണ് പവന്റെ വില 40,000 രൂപ തൊട്ടത്. ഒരു വർഷത്തിനിടെ പവൻ വിലയിൽ 14,240 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ പണിക്കൂലി, ജി എസ് ടി, സെസ് എന്നിവ ഉൾപ്പെടെ ഒരു പവൻ സ്വർണം വാങ്ങുന്നതിന് 44,000-ലേറെ വില നൽകേണ്ടി വരും. കോവിഡ് വ്യാപനം ആഗോള സമ്പദ്ഘടനയിൽ ഉയർത്തുന്ന ഭീഷണിയാണ് വില വർധനവിന് പിന്നിൽ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സുപ്രീംകോടതിയെ സമീപിച്ച വിചാരണ കോടതി ജഡ്ജി. 3 മാസം കൂടി വിചാരണയ്ക്കായി നീട്ടി നൽകണമെന്ന ആവശ്യം. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ കൃത്യമായി വിചാരണ നടത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ജഡ്ജിയുടെ ആവശ്യം. കേസ് സുപ്രീംകോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ഖത്തറിൽ നിന്നും നാട്ടിലെത്തി തിരിച്ച് ജോലിക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന മലയാളികൾക്ക് ആശ്വാസമായി ഖത്തറിൽ ക്വാറന്റൈൻ ഇളവുകൾ. ഇനി തിരിച്ചെത്തുന്ന താമസ വിസക്കാർക്ക് ഹോം ക്വാറന്റൈൻ മതിയാകും. ഖത്തറിലേക്ക് ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വിലക്കും ഉടൻ നീങ്ങുമെന്നാണ് പ്രതീക്ഷ. തിരികെ ഖത്തറിലെ ജോലിസ്ഥലങ്ങളിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത. ഖത്തറിൽ താമസ വിസയുള്ളവർക്ക് ഓഗസ്റ്റിൽ തിരിച്ചു വരാമെന്നാണ് പൊതുജന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഉത്തരവിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ ഭാഗമായി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലേക്ക് തിരിച്ചു വരുന്നവർക്കായി പ്രത്യേക ക്വാറന്റൈൻ മാർഗനിർദ്ദേശങ്ങളും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് 48 മണിക്കൂർ മുമ്പുള്ള അംഗീകൃത ലാബിൽ നിന്നുള്ള കോവിഡ് ഫ്രീ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ ഹോം ക്വാറന്റൈൻ അനുവദിക്കും. ഖത്തർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച ലാബുകളിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ് ഇവർ ഹാജരാക്കേണ്ടത്. നേരത്തെ കോവിഡ് വ്യാപനം രൂക്ഷമായ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ ഖത്തർ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ പുതിയ ഉത്തരവനുസരിച്ച് കോവിഡ് രഹിത സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർ ഖത്തറിൽ തിരിച്ചെത്തിയാൽ 14 ദിവസത്തെ ഹോം ക്വാറന്റൈൻ മതിയാകും. അതേസമയം ഖത്തർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് പരിശോധനാ ലാബുകളില്ലാത്ത ചില രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു വരുന്നവർക്ക് ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കും. ഖത്തറിൽ ഇത്തരത്തിൽ ഹോം ക്വാറന്റൈനിൽ ആകുന്നവർ വീട്ടിലെ മറ്റംഗങ്ങളുമായി ഇടപഴകാത്ത വിധം ബാത്റൂം സൗകര്യമുള്ള ഒറ്റമുറിയിൽ താമസിക്കണം. കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയോ സന്ദർശകരെ അനുവദിക്കുകയോ ചെയ്യരുത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. സംസ്ഥാനത്തെ KCB ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയതായി അവകാശപ്പെട്ട് ഹാക്കർമാർ. കെ ഹാക്കേഴ്സ് എന്ന എത്തിക്കൽ ഹാക്കർമാരുടെ സംഘമാണ് വിവരങ്ങൾ ചോർത്തിയത്. വിവര ചോർച്ച തടയാൻ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താൻ KCB തയ്യാറായില്ല എങ്കിൽ മുഴുവൻ വിവരങ്ങളും ചോർത്തുമെന്ന് കെ ഹാക്കേഴ്സ് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകി. ഇതിനായി 3 മാസം സമയമാണ് നൽകിയിട്ടുള്ളത്. കോവിഡ് വ്യാപനം കാരണം അടുത്ത വർഷം ജൂൺ വരെ കാര്യമായ വരുമാനം KSRTC പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ. ആളുകൾക്ക് പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് ഇപ്പോൾ പേടിയായി മാറിയിട്ടുണ്ട്. ഓരോ ജീവനക്കാർക്കും 2 കുപ്പി സാനിറ്റൈസറും മാസ്കും നൽകിയിട്ടുണ്ട് എന്ന് ബിജു പ്രഭാകർ പറഞ്ഞു. MP വീരേന്ദ്രകുമാറിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവു വന്ന രാജ്യസഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ തർക്കം. മത്സരം വരികയാണെങ്കിൽ കേരള കോൺഗ്രസ് MLA മാർക്ക് വിപ്പ് നൽകുമെന്ന് PJ ജോസഫ് പറഞ്ഞു. പാർട്ടി വിപ്പ് റോഷി അഗസ്റ്റിനാണെന്നും അതിനാൽ തന്നെ വിപ്പ് നൽകേണ്ടത് റോഷിയാണെന്നും ജോസ് പക്ഷം വ്യക്തമാക്കി.
ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയും ഇളവുകൾ നൽകുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് 5-ാം തീയതി മുതൽ മത്സ്യബന്ധനം വീണ്ടും തുടങ്ങും. കർശന നിയന്ത്രണങ്ങളോടെയാണ് മത്സ്യബന്ധനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. 4-ാം തീയതി അർദ്ധരാത്രി മുതൽ തുറമുഖങ്ങൾ സജീവമാകും. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആവേശത്തിൽ ആറാടിച്ച കൈതോലപ്പായ വിരിച്ചെന്ന നാടൻ പാട്ടിന്റെ രചയിതാവ് ജിതേഷ് കക്കിടപ്പുറം അന്തരിച്ചു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം. മലപ്പുറം ജില്ലയിലെ ആലങ്കോടാണ് ജിതേഷിന്റെ സ്വദേശം. 53 വയസ്സായിരുന്നു. പുലർച്ചെ മലപ്പുറം ചങ്ങരംകുളത്ത് വീട്ടിലായിരുന്നു അന്ത്യം. കൈതോലപ്പായ വിരിച്ചു, പാലോം പാലോം നല്ല നടപ്പാലം തുടങ്ങിയ പാട്ടുകൾ അദ്ദേഹത്തിന്റേതായിരുന്നു. കൈതോലപ്പായ വിരിച്ചു എന്ന ഗാനത്തിന്റെ സൃഷ്ടാവായിരുന്നുവെങ്കിലും നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷമാണ് ആസ്വാദകർ ഇക്കാര്യം തിരിച്ചറിഞ്ഞത്. പാട്ടിനെ സ്നേഹിക്കുന്നവർ മതിമറന്ന് ആസ്വദിച്ച വരികൾ കൂടിയായിരുന്നു ഈ ഗാനത്തിലേത്. പൊന്നാനി കോഴിപ്പറമ്പിൽ തറവാട്ടിൽ നെടുംപറമ്പിൽ താമിയുടെയും മാളിക്കുട്ടിയുടെയും മകനായി പഠിക്കുന്ന സമയത്ത് തന്നെ തെയ്യം കെട്ട്, നാടകരചന, കഥാപ്രസംഗം, പാട്ടെഴുത്ത്, സംഗീതം, സംവിധാനം തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരനുമാണ്. കൈതോല, പാലം നല്ല നടപ്പാലം, വാനിൻ ചൂട്ടിലെ തുടങ്ങിയ വളരെ പ്രസിദ്ധമായ പാട്ടുകളടക്കം ഏകദേശം 600-ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കഥ പറയുന്ന താളിയോലകൾ എന്ന നാടകം എഴുതുകയും ഗാനരചന, സംഗീതം, സംവിധാനം എന്നിവ നിർവഹിച്ച തൃശൂർ ജനനി കമ്മ്യൂണിക്കേഷൻ ഒട്ടനവധി വേദികളിൽ അവതരിപ്പിച്ചിരുന്നു. കലോത്സവ മത്സരവേദികളിൽ നല്ല നടൻ, നല്ല എഴുത്തുകാരൻ, നല്ല കഥാപ്രാസംഗികൻ, മിമിക്രിക്കാരൻ എന്ന നിലയിൽ ഒന്നാമതായിരുന്നു. നെടുമിടു വേണുവും സുധീർ കരമനയും വിനീതും വിനോദ് കോവൂരും അഭിനയിച്ച ആദ്യ സംവിധാനം ചെയ്ത പന്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതി പാടി അഭിനയിക്കാനുള്ള ഭാഗ്യവുമുണ്ടായി. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ 57,717 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 764 പേർ കൂടി മരിക്കുകയും ചെയ്തു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16,95,988 36,511 പേരാണ് ഇതുവരെ മരിച്ചത്. ചികിത്സയിലുള്ളത് 5,65,703 പേരാണ്. 10,94,371 പേർക്ക് രോഗം ഭേദമായി. തമിഴ്നാട്ടിൽ 24 മണിക്കൂറിനിടെ 5,881 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,45,859 ഉയർന്നു. ഇന്നലെ 97 പേർ മരിച്ചതായി തമിഴ്നാട് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പറയുന്നു. 3,935 പേരാണ് ഇതുവരെ സംസ്ഥാനത്തെ രോഗം ബാധിച്ച് മരണപ്പെട്ടത്. 183,956 പേർ ഇതുവരെ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. രാജ്യത്ത് അൺലോക്ക് 3-ാം ഘട്ടത്തിന് തുടക്കമായി. ഇന്നു മുതൽ രാത്രി കർഫ്യൂ ഉണ്ടാകില്ല. ഓഗസ്റ്റ് 5 മുതൽ കൂടുതൽ സ്ഥാപനങ്ങളും ജിംനേഷ്യം, യോഗ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കും തുറക്കാം. കടകൾ, ഭക്ഷണശാലകൾ എന്നിവ രാത്രിയും തുറന്നിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെട്രോ, സ്റ്റേഡിയങ്ങൾ, തിയേറ്റർ, ബാർ, ഓഡിറ്റോറിയം, നീന്തൽക്കുളം, പാർക്ക്, സമ്മേളന ഹാൾ തുടങ്ങിയവ അടഞ്ഞു തന്നെ കിടക്കും. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മന്ത്രിമാരും എംഎൽഎമാരും ശമ്പളത്തിന് 30% മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ച മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. എല്ലാ നിയമസഭാ അംഗങ്ങളും മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കുമെന്ന് നഗരവികസന വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര സിംഗ് സ്ഥിരീകരിച്ചു. കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിലും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ യുവാക്കൾക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ കൈകളിൽ ഭാരതത്തിന്റെ ഭാവി സുരക്ഷിതമാണ്. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ യുവത്വത്തിന് സാധിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. വീഡിയോ കോൺഫറൻസിലൂടെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. വെടിവെപ്പിൽ ഇന്ത്യൻ സൈനികൻ വീരമൃത്യു വരിച്ചു. ജമ്മുകശ്മീരിൽ പൂഞ്ചിലെ ബാലാകോട്ട് സെക്ടറിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. മോറാട്ടറുകളും ഷെല്ലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമുണ്ടായത്. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. സമാജ്വാദി പാർട്ടി നേതാവും രാജ്യസഭാ അംഗവുമായിരുന്ന അമർ സിംഗ് അന്തരിച്ചു. 64 വയസ്സായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. സിംഗപ്പൂരിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. മൃതദേഹം ഡൽഹിയിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിലെ വിവിധ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള പൊതുപരീക്ഷയ്ക്ക് ഓഗസ്റ്റ് 5 മുതൽ അപേക്ഷിക്കാം. നവംബർ 29 പരീക്ഷ. സെപ്റ്റംബർ 16 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഒക്ടോബർ 28 അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാകും. കോവിഡ് 19 പശ്ചാത്തലത്തിൽ പരീക്ഷ നടത്തിപ്പും മറ്റ് നടപടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കാറ്റ് സമിതിയുടെയും തീരുമാനത്തിന് വിധേയമായിരിക്കും. മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന് ആദരമർപ്പിച്ച തെലങ്കാന സർക്കാരിന്റെ വെബ്സൈറ്റ്. നരസിംഹറാവുവിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് വെബ്സൈറ്റ് തുടങ്ങിയത്. റാവുവിന്റെ രാഷ്ട്രീയ ജീവിതവും വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും വെബ്സൈറ്റിലുണ്ട്. ഒരു വർഷം നീളുന്ന പരിപാടികളാണ് തെലങ്കാന സർക്കാർ മുൻ പ്രധാനമന്ത്രിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്.
രാജസ്ഥാൻ ഹൈക്കോടതി വിധിക്കെതിരെ ചീഫ് വിപ്പ് മഹേഷ് ജോഷി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. സച്ചിൻ പൈലറ്റിനെ 18 വിമത എംഎൽഎമാരെയും അയോഗ്യരാക്കാൻ പാടില്ലെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി സ്പീക്കറോട് നിർദ്ദേശിച്ചിരുന്നു. അയോഗ്യത നടപടികൾ തീരുമാനിക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ടെന്ന് ജോഷി പറയുന്നു. എന്നാൽ ജുഡീഷ്യൽ ഇടപെടൽ അനുവദനീയമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിനും രാജസ്ഥാനും പിന്നാലെ ജാർഖണ്ഡിലും കോൺഗ്രസിൽ വിമത നീക്കം. പാർട്ടി എംഎൽഎമാർക്കിടയിൽ അതൃപ്തി പുകയുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് സഖ്യ സർക്കാരിനെ ഭീഷണിയിലാക്കി. വിമത നീക്കത്തിന് പിന്നിൽ 7 കോൺഗ്രസ് എംഎൽഎമാരാണെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമായുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായ ഭിന്നത രൂക്ഷമായതായാണ് റിപ്പോർട്ട്. നിയമയുദ്ധങ്ങൾക്കിടയിലും 10 August മുമ്പ് നിരക്ക് കുറയ്ക്കാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചാനലുകൾക്ക് നിർദ്ദേശം നൽകി. പേ ചാനലുകളുടെ പരമാവധി നിരക്ക് 19 രൂപയിൽ നിന്ന് 12 രൂപയിലേക്ക് കുറയ്ക്കുകയെന്നതാണ് ട്രായുടെ പുതിയ നിർദ്ദേശങ്ങളിൽ പ്രധാനം. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,77,42,000 കടന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6,82,000 കടന്നു. അമേരിക്കയിൽ 24 മണിക്കൂറിൽ 68,000 പേർക്കും ബ്രസീലിൽ 52,000 പേർക്കുമാണ് പുതുതായി രോഗം ബാധിച്ചത്. ഇരു രാജ്യങ്ങളിലുമായി 24 മണിക്കൂറിനിടെ 2,000 പേർ മരിച്ചു. ഈ വർഷം അവസാനത്തോടെ കോവിഡ് വാക്സിൻ വിതരണത്തിന് തയ്യാറാകുമെന്നും 2021 അത് അമേരിക്കക്കാരുടെ കൈകളിലെത്തുമെന്നും അമേരിക്കയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ആന്റണി ഫൌച്ചി പറഞ്ഞു. വാക്സിനുകൾ വികസിപ്പിക്കാൻ സാധാരണ വർഷങ്ങൾ വേണ്ടിവരുമെന്നും പുതിയ സാങ്കേതിക വിദ്യകൾ, കോവിഡിനെതിരെ മനുഷ്യ ശരീരത്തിന്റെ ശക്തമായ രോഗപ്രതിരോധ പ്രതികരണം എന്നിവ വാക്സിൻ കണ്ടെത്താനുള്ള പ്രക്രിയകൾ വേഗത്തിലാക്കിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമേരിക്ക ഉടൻ തന്നെ ടിക്ടോക് നിരോധിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേരത്തെ 59 പ്രമുഖ ചൈനീസ് സാമൂഹ്യ മാധ്യമ ആപ്പുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നടപടി. ടിക്ടോക് നിരോധനം പരിഗണനയിലാണെന്നും 24 മണിക്കൂറിനിടയിൽ തീരുമാനമുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയിലെ അലാസ്കയിൽ ആകാശത്ത് വെച്ച് വിമാനങ്ങൾ കൂട്ടിയിടിച്ച് 7 പേർ മരിച്ചു. US കോൺഗ്രസിലെ റിപ്പബ്ലിക്കൻ അംഗവും മരണമടഞ്ഞവരിൽ ഉൾപ്പെടുന്നു. കെനായ് പെനിൻസുലയിൽ നഗരമായ സോൾ ഡോട്ട്നയിലെ വിമാനത്താവളത്തിന് സമീപമാണ് സംഭവമുണ്ടായത്. ഇരു വിമാനങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായാണ് റിപ്പോർട്ട്. 96 വയസ്സിൽ ബിരുദം സ്വന്തമാക്കി ഇറ്റലിയിലെ വയോധികൻ. 2 ലോകമഹായുദ്ധവും കോവിഡ് പ്രതിസന്ധിയും മറികടന്നാണ് ഗിസിപ്പെ പറ്റേണോ ചരിത്രത്തിലും തത്വശാസ്ത്രത്തിലും ബിരുദം സ്വന്തമാക്കിയത്. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയാണ് അദ്ദേഹം പാസ്സായത്. ഇതോടെ ഇറ്റലിയിൽ ബിരുദം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി ഗിസിപ്പെ പറ്റേണോ. മലിനീകരണ നിയന്ത്രണത്തിൽ BS6 നിലവാരമുള്ള എഞ്ചിനോടെ മഹീന്ദ്രയുടെ മോജോ വിൽപ്പനയ്ക്കെത്തി. 2 മുതൽ 2.11 ലക്ഷം രൂപ വരെയാണ് ബൈക്കിന്റെ ഡൽഹിയിലെ ഷോറൂം വില. BS4 എഞ്ചിനുള്ള മോജോയെ അപേക്ഷിച്ച് 11,000 രൂപ അധികമാണിത്. 4 നിറങ്ങളിലാണ് മഹീന്ദ്ര BS6 മോജോ 300 ലഭ്യമാക്കുന്നത്. റെഡ് അഗേറ്റ്, ബ്ലാക്ക് പേൾ, റൂബി റെഡ്, പേൾ ബ്ലാക്ക്. 5,000 രൂപ അഡ്വാൻസ് ഈടാക്കി പുതിയ മോജോയ്ക്കുള്ള ബുക്കിംഗ് മഹീന്ദ്ര സ്വീകരിക്കുന്നുണ്ട്. വൈകാതെ പുതിയ ബൈക്ക് വിപണനം തുടങ്ങുമെന്നും കമ്പനി സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സൂപ്പർ ഓൾറൌണ്ടർമാരിൽ ഒരാളായിരുന്ന ഇർഫാൻ പത്താൻ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നു. ഇത്തവണത്തെ ലങ്കൻ പ്രീമിയർ ലീഗിൽ അദ്ദേഹം കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മാർട്ടിൻ ഗപ്റ്റിലും ഇർഫാൻ പത്താനും ലങ്ക പ്രീമിയർ ലീഗിനുള്ള 143 അംഗ വിദേശ താരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഫ്രാഞ്ചൈസുകൾ തിരഞ്ഞെടുക്കുന്ന താരങ്ങളാവും ലങ്കൻ പ്രീമിയർ ലീഗിൽ കളിക്കുക. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് UAE തുടക്കം കുറിക്കുകയാണ്. ഇത്തവണത്തെ IPL 50% കാണികളെ ഉൾക്കൊള്ളിക്കാൻ UAE പദ്ധതിയിടുന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരം. നിലവിലെ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു ലീഗിലും കാണികളെ അനുവദിക്കുന്നില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹിക അകലം ഉൾപ്പെടെ പാലിച്ച് കാണികളെ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് പരിശോധിച്ചു വരുന്നത്. നിലവിൽ 6,000 രോഗികൾ മാത്രമാണ് UAE റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അന്നാബെൻ ചിത്രം ഹെലൻ ബോളിവുഡിലേക്ക്. ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് ഒരുങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സർവൈവൽ ത്രില്ലറായി ഒരുക്കിയ ചിത്രം തമിഴ് കന്നഡ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തെത്തിയിരുന്നു. ജാൻവി കപൂറാകും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമാവുക. ബോണി കപൂറും സീ സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ആരംഭിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ജനശ്രദ്ധ പിടിച്ചുപറ്റി നിഹാരം എന്ന സംഗീത ആൽബം. ക്യാൻസർ രോഗികളുടെ ജീവിതമാണ് പ്രമേയം. മനാലിയുടെ മനോഹരതയിൽ ഒരുക്കിയിരിക്കുന്ന പ്രണയഗാനം മികച്ച ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്. ഡോക്ടർ ആനന്ദ് ജോർജ് കഥയും സംവിധാനവും നിർവഹിച്ച ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആനന്ദും ജസ്നി അന്നയുമാണ്. സിബു സുകുമാറിന്റെ സംഗീതത്തിൽ അൽഫോൺസ് ജോസഫ്, ആവണി മൽഹാർ എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അശ്വിൻ കൃഷ്ണയുടേതാണ് വരികൾ. സിബിൻ ചന്ദ്രനാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. കൊല്ലം കൊട്ടിയം സ്വദേശിയായ നജീബിന് ഒന്നും പാഴ് വസ്തുവല്ല. നിരവധി ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത് നജീബ്.
ഉപയോഗശൂന്യമായത് പാഴ്വസ്തുക്കളാണെന്ന് ധാരണയുണ്ടെങ്കിൽ ഇനി അത് മാറ്റണം. കൊല്ലം സ്വദേശി നജീമാണ് എല്ലാവർക്കും പുതിയ പാഠമാകുന്നത്. നജീമിന് ഉപയോഗശൂന്യമായി ഒന്നുമില്ല, ഒന്നും പാഴ്വസ്തുക്കളുമല്ല. ടിവി കേടായാൽ എന്തു ചെയ്യും? നജീമിന് കേടായ പഴയ ടിവി അക്വേറിയമാണ്. പഴയ ഹെൽമെറ്റ് ചെടിച്ചട്ടിയായി. പൊട്ടിപ്പോയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലും നിറയെ ചെടികൾ. ഇതുമാത്രമല്ല, കുറെ ശാസ്ത്ര വിസ്മയങ്ങളുടെ സൃഷ്ടാവ് കൂടിയാണ് നജീം. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി 10-40 വർഷമായിട്ട് കേരളത്തിലും ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും മറ്റ് പല പുറം രാജ്യങ്ങളിലുമൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്താറ്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കൗമുദി സ്പോർട്സ് സമാപിക്കുന്നു. ശുഭരാത്രി.